കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.55 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നഗരസഭാ സ്റ്റേഡിയം പയ്യന്നൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതിയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17 മന്ത്രി ഇ.പി. ജയരാജൻ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. കരാർ പ്രകാരം ഈ മാസം 5 നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ പ്രവൃത്തികളെല്ലാം തുടങ്ങിയ ഇടത്തുതന്നെ നിൽക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.55 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നഗരസഭാ സ്റ്റേഡിയം പയ്യന്നൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതിയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17 മന്ത്രി ഇ.പി. ജയരാജൻ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. കരാർ പ്രകാരം ഈ മാസം 5 നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ പ്രവൃത്തികളെല്ലാം തുടങ്ങിയെടുത്തുതന്നെ നിൽക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനിക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ പദ്ധതിയുടെ DPR ഉൾപ്പെടെയുള്ളവ നിർമ്മാണ കമ്പനിക്ക് ഇനിയും കൈമാറിയിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. കരാർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. 9.5 കോടി രൂപയുടെ പദ്ധതിയാണ് നമുക്കിത് എന്റെ മുന്നിലുള്ള ബോർഡിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. 9.5 കോടി രൂപയുടെ പദ്ധതി എങ്ങും എത്താതെ അതിനെ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകാത്തതിന്റെ ദുരന്ത ഫലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന ബജറ്റിനകത്തും അതുപോലെ മുനിസിപ്പൽ ബജറ്റിനകത്തും ഒക്കെ പയ്യന്നൂരിലെ സ്റ്റേഡിയവും ടൗൺ ഹാളും അതുപോലെ ബസ് സ്റ്റാൻഡും ഒക്കെ ഒരുപാട് പദ്ധതികളുടെ ഭാഗമായി പണം നീക്കിവെക്കുകയും അതൊന്നും എവിടെയും എത്താതെ ഈ തലമുറക്ക് പയ്യന്നൂരിലെ തലമുറക്ക് ബസ് സ്റ്റാൻഡും ടൗൺ ഹാളും സ്റ്റേഡിയം ഒക്കെ കാണാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇതിനെ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന പരിതാപകരമായ അവസ്ഥയാണ് എന്റെ മുന്നിൽ കാണുന്ന ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ. അതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ജനപ്രതിനിധികൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. സ്റ്റേഡിയം നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്തത് ചതുപ്പ് പ്രദേശമായതുകൊണ്ടുതന്നെ മഴക്കാലത്ത് ഇവിടെ ഉണ്ടായ വെള്ളക്കെട്ടും നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.